പരിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവറ്റകൾക്ക് കൃത്യമായ ശിക്ഷണം കൊടുത്ത് ആവശ്യമെങ്കിൽ പുറത്താക്കിക്കൊണ്ട് ഈ സഭയെ വിശദീകരിക്കണമേ. വിശ്വാസ സമൂഹത്തെ യഥാർത്ഥ ബോധ്യത്തിലേക്കും പ്രബോധനത്തിലേക്കും സ്വാഗതം. MDNS മീഡിയയിലേക്ക് യേശുൽ പ്രിയ ദൈവജനമേ, സീറോ മലബാർ സഭയുടെ അത്യുന്നതന സിനഡ് സമ്മേളനം നടക്കുകയാണ്. ഈ അവസരത്തിൽ സിനഡ് പിതാക്കന്മാരുടെ മുമ്പിൽ വെക്കുവാനുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ ചിത്രീകരണത്തിലൂടെ MDNS ആഗ്രഹിക്കുക. തുറമുളവർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാലങ്ങളേറെയായി പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ December 23, 24 തീയതികളിൽ അവിടെ നടന്ന സംഭവങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നാം കാണുന്നുണ്ട്. മാത്രമല്ല, അവിടുത്തെ തന്നെ CCTVയിലൂടെ ലഭ്യമായ ദൃശ്യങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് വഴിയൊരുക്കിയ പുരോഹിത വേഷധാരികളുടെ ഇത്തരം അച്ചടക്കരഹിതമായ പ്രവർത്തനത്തിന് തക്കതായ ശിക്ഷയും ശിക്ഷണവും ആവശ്യമാണ്. അത് ചെയ്യുക എന്നുള്ളത് സിനഡ് പിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് ചെയ്യാതിരിക്കുക എന്നൊരു മാരക പാപത്തിന്റെ അടിപത്തത്തിലേക്ക് അവർ കടന്നു വരും. അത് ദൈവമായ കർത്താവ് പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. തിത്തോസിന്റെ ലേഖനം 2:15 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. നീ ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കുക, തികഞ്ഞ അധികാരത്തോടെ പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക, ആരും തന്നെ അവഗണിക്കാതിരിക്കട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, വളരെ ഉത്തരവാദിത്തപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ആധികാരികമായ ശബ്ദത്തിൽ സംസാരിക്കുവാൻ ഒരാത്മായ വിശ്വാസിക്ക് അവകാശമുണ്ട്. കാരണം സഭ എന്ന് പറഞ്ഞത് ഏതാനും ചില പുരോഹിതന്മാരോ ചില മെത്രാന്മാരോ മാത്രമല്ല, വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ്. അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ യഥോചിതം നിർവഹിച്ചു തരാൻ വേണ്ടിയാണ് പുരോഹിത ഗണത്തെ നിയമിച്ചിരിക്കുന്നത്. ആ പുരോഹിത ഗണമാകട്ടെ മെത്രാൻ സമിതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് ദൈവജനത്തിന് ആവശ്യമായ ശുശ്രൂഷ ചെയ്യണം. അതിനാവശ്യമായ വേതനമാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസമോ. അപ്പോൾ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അവർ നിർവഹിച്ചു കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വീഴ്ച വരുത്തി എന്ന് മാത്രമല്ല ദൈവജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അതായത് ദൈവശാസ്ത്രപരമായ വീക്ഷണങ്ങളോ അറിവോ ഇല്ലാത്ത, ആരാധന ക്രമത്തെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്ത പാവപ്പെട്ട വിശ്വാസ സമൂഹത്തെ നുണ പറഞ്ഞ് വഴിതെറ്റിക്കുന്ന, അവരെ നാശത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ പുരോഹിതന്മാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകേണ്ടതാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ അഭിമന്യ പിതാക്കന്മാരെ, നിങ്ങൾ സഭയോടും ദൈവജനത്തോടും കർത്താവിനോടും ചെയ്യുന്ന മാരക പാപമായിട്ട് മാറും. അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. വരാനിരിക്കുന്ന യുഗത്തിൽ പോലും അതിന് മാപ്പുണ്ടാവുകയില്ല എന്ന് ഈശോ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ സിനഡ് ഉചിതമായ തീരുമാനമെടുക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പരിശുദ്ധ പിതാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിലും സിനഡിന് നിർദ്ദേശങ്ങൾ വയ്ക്കാനാവും. പരിശുദ്ധ സിംഹാസനത്തിന് മുമ്പിൽ അച്ചടക്കരഹിതമായ പ്രവൃത്തി നടത്തിയ വിശിഷ്യ ബെസ്ലിക്കയിലെ ആ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരേ ഓസ്തി കൊണ്ട് 16.5 മണിക്കൂർ അഖണ്ഡ ബലിയർപ്പണം, അതിനെ കുർബാന എന്ന് വിളിക്കാനാവില്ല, അതൊരു പൂജാതി കർമ്മമായിട്ട് കാണേണ്ടി വരും. അത്തരം കാര്യങ്ങൾ ചെയ്ത് തിരുസഭയെ വിശുദ്ധ കുർബാനയെ അവഹേളിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അതിന്റെ കാനോനിക നിയമവശങ്ങളും ദൈവശാസ്ത്ര വശങ്ങളും വചനാധിഷ്ഠിത വശങ്ങളും ഞങ്ങളെക്കാൾക്കുള്ള അറിവുള്ള പഠനമുള്ള ആളുകളായ നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരിക എന്ന് പറഞ്ഞാൽ അതിൽ അനൌചിത്യതയുണ്ട്. അതിനാൽ നിങ്ങളിൽ നിന്ന് ക്രിയാത്മകമായൊരു നടപടി ഉണ്ടാകും. അക്ഷരഗരഹിതമായി പ്രവർത്തിച്ച പുരോഗതിയെ ആവശ്യമൊക്കെ അടിച്ച് പുറത്താക്കണം. അത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സഹോദരനും തെറ്റ് ചെയ്താൽ അവനെ ഉപദേശിക്കാം, ഇല്ലെങ്കിൽ കൂട്ടാളികളെ വിളിച്ച് സമൂഹത്തിന് ഉപദേശിക്കാം. ഇതും കഴിഞ്ഞില്ല സഭയുടെ മുമ്പിൽ കൊണ്ടുവരാം. സഭയെ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെ ആയിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ ആ പരിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവറ്റകൾക്ക് കൃത്യമായ ശിക്ഷണം കൊടുത്ത് ആവശ്യമെങ്കിൽ പുറത്താക്കിക്കൊണ്ട് ഈ സഭയെ വിശദീകരിക്കണമേ. വിശ്വാസ സമൂഹത്തെ യഥാർത്ഥ ബോധ്യത്തിലേക്കും പ്രബോധനത്തിലേക്കും വളർത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കട്ടെ. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.